ഹായ് ഹലോ നമസ്കാരം, ഞാൻ അമല. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്ന കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആയിട്ടാണ്. ഞാനും കുറേ നാളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ കയ്യിൽ ആ പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കത് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. നമുക്കതൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം എന്താണെന്ന്. ഓൾറെഡി നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് മീ ബോക്സ് 4K. അപ്പോൾ നമ്മുടെ മീ ബോക്സ് നമുക്ക് അവൈലബിൾ ഒന്നും അല്ലായിരുന്നു. ഫ്ലിപ്കാർട്ടിലും എമ്മയുടെ സൈറ്റിലും ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. സ്റ്റോക്ക് ഔട്ട് ആയി പോയിരുന്നു. ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നപ്പോഴാണ് നമ്മൾ എടുത്തത്. നമുക്ക് വേറൊരു അത്യാവശ്യം വന്നുകൊണ്ടാണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇപ്പം കൂടിയിട്ടുണ്ട്. 3700 രൂപയ്ക്കാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്. നേരത്തെ 3499 ഉള്ളായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ബോക്സിൽ വന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കുക. ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ 4K ആണ്. മീ ബോക്സിനകത്ത് മാത്രമേ 4K സപ്പോർട്ടുള്ളൂ. മീ സ്റ്റിക്കിനകത്താണെങ്കിൽ ഫുൾ എച്ച് ഡി സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ മറ്റേ സ്റ്റിക്കും വെച്ച് നോക്കുമ്പം എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് കണക്ടിവിറ്റിക്കകത്താണ് എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നത്. ഒരു USB കണക്ടിവിറ്റി കൊടുക്കുന്നുണ്ട്, ഒരു ഓഡിയോ ഔട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ബോക്സിനകത്ത് വന്നേക്കുന്നത് നിങ്ങൾക്ക് ഇതാ ചെക്ക് ചെയ്ത് നോക്കാം. HDR10 വരുന്നുണ്ട്. 64 ബിറ്റിൻ്റെ ക്വാഡ്കോർ CPU ആണ് വരുന്നത്. പിന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ്, ക്രോം കാസ്റ്റ് ബിൽറ്റിൻ. നമ്മളിതിൻ്റെ ഓഡിയോ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഡോൾബി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ TVയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം തിയേറ്ററോ ഒക്കെ ഡോൾബി അറ്റ്മോസോ ഡോൾബി ഡിജിറ്റലോ ഒക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പിന്നെ ഇതിനകത്ത് വരുന്നൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഓഡിയോയുടെ തന്നെ DTS സപ്പോർട്ട് വരുന്നുണ്ട്. DTSൻ്റെ ഒരു ഔട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് അതും സപ്പോർട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഓഡിയോ എക്സ്പീരിയൻസ് കിട്ടും. അതിനുശേഷം നമുക്കിനി ബോക്സിനകത്ത് വരുന്ന കണ്ടൻസ് പെട്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് തുറക്കട്ടെ. ഓക്കെ, തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ മീ ബോക്സാണ്. നല്ല ചെറിയൊരു ബോക്സാണ്. നമ്മൾ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ മീ ബോക്സ്. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു ബോക്സാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്നത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാം. ഒരു HDMI വരുന്നുണ്ട്, ഒരു പവർ ഇൻ വരുന്നുണ്ട്, പിന്നെ ഒരു USB വരുന്നുണ്ട്, ഒരു ഓഡിയോ ഇന്നും വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന ഇവിടെ ഫ്രണ്ടിലൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ഓണും ഓഫ്. പിന്നെ ബാക്കിലും ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ഓണും ഓഫും. പിന്നെ ബോക്സിനകത്ത് അത്രയൊക്കെ വരുന്നുള്ളൂ. ഇതിനകത്ത് പെർഫോമൻസ് ആണ് കേട്ടോ മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ നമ്മുടെ ബോക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ, ഒരു ചാർജർ, ഒരു HDMI to HDMI കണക്ടർ വരുന്നുണ്ട്. അതിനുശേഷം വരുന്നത് ഒരു നമ്മുടെ റിമോട്ട്. റിമോട്ട് നമ്മുടെ മീ ടി വി ആയിട്ട് ചെറിയൊരു വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മീ ടി വി കുറച്ചും കൂടി സ്ലേക്കാന്ന് തോന്നുന്നു ഉപയോഗിക്കുമ്പം. ഓക്കെ, ഇനി നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ജസ്റ്റ് മാനുവൽ വരുന്നുണ്ട്. ചെറിയൊരു മാനുവൽ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കണക്ടിവിറ്റി ഓപ്ഷൻസും. പിന്നെ ഒരു നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കുക എന്താ ഇത് എഴുതിയേക്കുന്നതെന്നുള്ളത്. ഡു മോർ വിത്ത് യുവർ TV. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എമ്മയുടെ ബോക്സ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ചിലവരുടെയൊക്കെ വീട്ടിൽ മാത്രമേ ആൻഡ്രോയിഡ് TV കാണത്തുള്ളൂ. ഇപ്പോൾ ആൻഡ്രോയിഡ് TV എല്ലായിടത്തും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഒന്നൊന്നര വർഷമായിട്ട് കാണത്തുള്ളൂ. അതിന് മുമ്പാണെങ്കിൽ LED TV ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ വീട്ടിലെ LED TV ഒരു HDMI പോർട്ടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ HDMI പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിലും നമുക്കൊരു ഓപ്ഷനുണ്ട്. നമ്മളിപ്പോൾ അതിനുള്ളൊരു ഡിവൈസും കൂടെ നമ്മുടെ ഇപ്പോൾ മേടിച്ചിട്ടുണ്ട്. ഇത് പർച്ചേസ് ചെയ്തതിൻ്റെ കൂടെ തന്നെ അതൊന്ന് നോക്കിയാലോ. ഓക്കെ, ഇതാണത്. ഒരു HDMI എക്സ്റ്റെൻഡർ ആണിത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നൊന്ന് നോക്കാം, പെട്ടെന്ന് കാണിച്ചു തരാം. ഇത് 4K ഔട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു HDMI എക്സ്റ്റെൻഡറാണ്. 4K 2K എല്ലാം 3D വരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ എന്തിനായി ഇത് മേടിച്ചെന്നുള്ള സർപ്രൈസ് വീഡിയോ വരുന്നുണ്ട്. അത് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് തരുന്ന JN Enterprises ആണ്. ഒരു ചെറിയ കാര്യമുണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. വീഡിയോയിൽ അടുത്ത് വരുന്ന വീഡിയോസിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും. നമ്മൾ ഇതുവരെ ചെയ്തത് വെച്ച് നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും, അത് ഉടനെ വരും. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒരു പവർ വരുന്നുണ്ട്, ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, പിന്നെ ഒരു HDMI വരുന്നുണ്ട്. ഇത് മെയിനായിട്ട് നമ്മുടെ ഇപ്പം മീ ബോക്സിൽ നിന്നുള്ള ഔട്ടോ അല്ലെങ്കിൽ നമ്മുടെ TVക്കകത്ത് ഒരു HDMI പോർട്ടോ ഉള്ളെങ്കിൽ അതിൽ നിന്ന് ഡയറക്റ്റ് ഇതിനകത്തോട്ട് ഔട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, രണ്ട് ഔട്ടാക്കി അത് തിരിച്ചെടുക്കാം. ഇപ്പോൾ ഒരെണ്ണയൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് എക്സ്ട്രാ വേറൊരു ഡിസ്പ്ലേയോ അല്ലെങ്കിൽ ഒരു സൗണ്ട് ഔട്ട്പുട്ടോ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. മെയിനായിട്ടെന്ന് വെച്ചാൽ സൗണ്ടിന് ഉപയോഗിക്കുക. ഇത് നമ്മുടെ ഇപ്പോൾ വരുന്ന സൗണ്ട് ബാറിനകത്തൊക്കെ HDMI ഔട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അത് കണക്ട് ചെയ്യാം. നമ്മുടെ മീ ബോക്സ് ഒരേ ടൈമിൽ കണക്ട് ചെയ്യാം. നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ്, ഡോൾബി എക്സ്പീരിയൻസ് കിട്ടും. ഡോൾബി സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട് ബാറൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇതിനകത്ത് ജസ്റ്റ് ഒരു കണക്ടറും പവർ ഔട്ടും വരുന്നുണ്ട്, അഡാപ്റ്ററും വരുന്നുണ്ട്.
അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് നമ്മുടെ റിമോട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്തൊക്കെ ഓപ്ഷൻസ് ആണ് റിമോട്ട് വരുന്നതെന്നുള്ളത്. ഒരു പവറിൻ്റെ ബട്ടൺ വരുന്നുണ്ട്, അതിനുശേഷം ഒരു വോയിസ് അസിസ്റ്റൻ്റ്, അതിനുശേഷം നമുക്ക് നാവിഗേഷൻ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്, റൗണ്ട് ബട്ടൺ. അതിനുശേഷം ഹോം മെനു, പിന്നെ ബാക്ക്. അതിനുശേഷം വരുന്നത് നമ്മുടെ നെറ്റ്ഫ്ലിക്സും പ്രൈം വീഡിയോയും പ്രത്യേകം അവർ രണ്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഓളിയും കൺട്രോളിൻ്റെ ബട്ടൺസ് ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റിമോട്ടിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഈ വോയിസ് അസിസ്റ്റൻറ്റ് വെച്ചിട്ട് നമുക്ക് വോയിസ് കൺട്രോൾ ടി വി ആയിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വോയിസിൻ്റെ അനുസരിച്ച് നമുക്കത് യൂട്യൂബ് സെലക്ട് ചെയ്യാം, വീഡിയോസ് പ്ലേ ചെയ്യാം, അല്ലാതെ ഓപ്ഷൻസ് അതിനകത്ത് വരുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ഓൺ ചെയ്യാം. ഇപ്പം നമ്മൾ മീ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യാത്ത ടി വികളിൽ നമുക്ക് ആൻഡ്രോയിഡ് സപ്പോർട്ട് എല്ലാം കിട്ടുന്നുണ്ട്. 4K ആണ് ഇതിനകത്ത് വരുന്ന ഔട്ട്. മാക്സിമം വരെ 4K വരെ നമുക്കിത് ഔട്ട് എടുക്കാൻ പറ്റും. ചിലവരുടെ കയ്യിലൊക്കെ, വീടുകളിലൊക്കെ സോണിയുടെയൊക്കെ 4K ടി വി ആണെങ്കിൽ നമുക്ക് 4K ഔട്ട് അതിൽ കാണാൻ പറ്റും, ആൻഡ്രോയിഡ് കണക്ട് ചെയ്ത് തന്നെ. അല്ലാതെ ഉള്ളവർക്കാണെങ്കിൽ മീ സ്റ്റിക്കാണ് കൂടുതലും പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. 2600 ആ റേഞ്ചിലൊക്കെ വരുന്ന ഒരു പ്രോഡക്റ്റാണ് മീയുടെ സ്റ്റിക്കാണെങ്കിൽ. അതിനകത്ത് ഈ കണക്ടിവിറ്റീസ് കുറച്ച് കുറേ, അല്ല വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അതും പ്രിഫർ ചെയ്യാമെന്നേ ഉള്ളൂ. ഇത് നമ്മളെടുത്ത് എന്തിനാണെന്നുള്ള വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും, വെയിറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മീ ബോക്സിൻ്റെ വർക്കിംഗ് ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത്? 4K വീഡിയോ പ്ലേയും പിന്നെ നമ്മുടെ വോയിസ് അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെറിയൊരു വീഡിയോ ആയിരിക്കും, അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടിട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ മീ ബോക്സ് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ പവറിൻ്റെ ഇത് കണക്ട് ചെയ്യുവാണ്. പിന്നെ എച്ച് ഡി എം ഐ കേബിള് കണക്ട് ചെയ്ത് ഇനി നമുക്കിത് ജസ്റ്റ് പവറിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീ ബോക്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ടിൽ കാണാമെന്ന് വിചാരിക്കുന്നു, ഇവിടെ ചെറിയൊരു ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്, ഇവിടെ ആയിട്ട് ചെറിയ ഒരെണ്ണമുണ്ട്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ പുറകിലും നിങ്ങൾക്ക് കാണാം, ഇവിടെ ചെറിയൊരു റെഡ് ലൈറ്റ് നമ്മുടെ ഓഡിയോയുടെ ജാക്കിനകത്തുണ്ട്. ഇതിനുശേഷം നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ടി വിയിലൊന്ന് കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ബോക്സ് സെറ്റായിട്ടുണ്ട്. ഇതിന് മുമ്പ് അവർ സെറ്റ് ചെയ്തുകൊണ്ടാണ് സെറ്റപ്പൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റാഞ്ഞത്. ബാക്കി നമ്മളിതീ വരുന്ന ഫീച്ചേഴ്സ് എല്ലാം കാണിക്കാം. നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, പ്രൈം വീഡിയോ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഗൂഗിൾ പേ സർവീസസ് ഉണ്ട്. പിന്നെ നമുക്ക് ആഡ് ചെയ്യാം കുറേ ലൈവ് ചാനൽസ്, പ്ലേ ഗെയിംസ്, പ്ലേ സ്റ്റോർ ഉണ്ട്. അപ്പോൾ പ്ലേ സ്റ്റോർ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഓൺ ചെയ്തിട്ടുണ്ട്, ഇനി നമ്മൾ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സൈൻ ഇൻ ഓപ്ഷനാണ് കാണിക്കുന്നത്, നമ്മളിപ്പോൾ സൈൻ ഇൻ ചെയ്യുന്നില്ല. ഇതിന് ശേഷം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിടപ്പോൾ എന്താണെന്ന് സൈൻ ഇൻ ടു ഗൂഗിൾ. പിന്നെ നമ്മൾ സെറ്റിംഗ്സ് കയറുവാണെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് കണക്റ്റഡ് ആണിത്. ഇതിനകത്ത് രണ്ട് നെറ്റ്വർക്കും സപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് 5 GHz ബാൻഡ് സപ്പോർട്ട് ചെയ്യും, 2.5 GHz സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതർ ഓപ്ഷൻസ്, ആഡ് ന്യൂ നെറ്റ്വർക്ക്, സ്കാനിങ് ആൾവേസ് അവൈലബിൾ. ഓക്കെ, ഇതിന് ശേഷം ബാക്ക് വരുവാണെങ്കിൽ അക്കൗണ്ട്സ്, ആപ്ലിക്കേഷൻസ്, ഡിവൈസ് പ്രിഫറൻസസ്, റിമോട്ട് ആക്സസ്. ഓക്കെ, ഇത്ര ഓപ്ഷൻസാണ് ഉള്ളത്. ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ഇനി നമുക്ക് ഡിവൈസ് പ്രിഫറൻസിൽ പോവുകയാണെങ്കിൽ എബൌട്ട് ഉണ്ട്. എബൌട്ടിനകത്ത് നോക്കുകയാണെങ്കിൽ സിസ്റ്റം അപ്ഡേറ്റ്, മീ ഡിവൈസ്, പിന്നെ സ്റ്റാറ്റസ്, ലീഗൽ ഇൻഫർമേഷൻ, മോഡൽ, വെർഷൻ. ആൻഡ്രോയിഡ് 9 ആണ് ഇത് വരുന്നത്, നമുക്ക് കാണാം. ആൻഡ്രോയിഡ് 9 Pi ആണ് വരുന്നത്. അതിനുശേഷം ഇനി ബാക്ക് പോവുകയാണെങ്കിൽ സെക്യൂരിറ്റി പാച്ച് ലെവൽ വരുന്നത് March 5, 2021. നെറ്റ്ഫ്ലിക്സ് സപ്പോർട്ട് കാര്യങ്ങൾ, പിന്നെ സിസ്റ്റം അപ്ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾറെഡി അപ്ഡേറ്റഡ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്ഡേറ്റഡ് ആണ്. അതിനുശേഷം നമ്മൾ ബാക്ക് പോവാണ്. ഇനി ഇതിനകത്ത് വരുന്ന നമുക്ക് പിന്നെ നെറ്റ്ഫ്ലിക്സ് വരുന്നുണ്ട്. ഓക്കെ, നെറ്റ്ഫ്ലിക്സ് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ യൂട്യൂബ് നോക്കുകയാണെങ്കിൽ കുറേ, നമ്മൾ ലോഗിൻ ചെയ്യാത്തതുകൊണ്ടാണ് ഏതാണ്ടൊക്കെ കുറേ ഇത് വന്ന് കിടപ്പുണ്ട്. പിന്നെ താഴോട്ട് പോവുകയാണെങ്കിൽ ഫീച്ചേർഡ് കുറേ കിടപ്പുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് നമുക്ക് യൂട്യൂബ് ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്യാം. ഓക്കെ, യൂട്യൂബ് ഒന്ന് ഓൺ ചെയ്യുമ്പം ഓക്കെ, യൂട്യൂബിനകത്ത് തന്നെ സെർച്ചിൽ പോവുകയാണെങ്കിൽ നമുക്ക് സെർച്ചിനകത്ത് തന്നെ ഒരു വോയിസ് അസിസ്റ്റൻറ്റിൻ്റെ ഇത് ഓപ്ഷൻ ബട്ടൺ കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്പീക്ക് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പം സംസാരിക്കാൻ പോകണം 4K വീഡിയോ എന്നുകൊണ്ട് നിങ്ങൾക്ക് അതിൽ കാണാം. 4K വീഡിയോ വന്നിട്ടുണ്ട്, അത് സെർച്ച് ചെയ്താണ്ട് 4K വീഡിയോ ലോഡാവുന്നുണ്ട്. അതിനുശേഷം നമ്മൾ യൂഷ്വലായിട്ട് ഇടാറുള്ള പോസ്റ്ററൊക്കെ തന്നെ പ്ലേ ചെയ്യാം. എല്ലാവരും അതാണ് പ്ലേ ചെയ്യാറുള്ളത്. എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി നല്ലോണം ഫീൽ ചെയ്യുന്നൊരു വീഡിയോ ആണ്. നമുക്ക് ആഡ് വന്നിട്ടുണ്ട്, ആഡ് ജസ്റ്റ് ഒന്ന് അടിച്ചോളാം. ഓക്കെ, ആഡ് പോയിട്ടുണ്ട്. അടുത്ത ആഡ് വന്നിട്ടുണ്ട്. ആഡ് വലിയൊരു പ്രശ്നമാണ്. ഓക്കെ,
കോസ്റ്റ്രേക്ക് ഓൺ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഓക്കെ ഫുൾ എച്ച് ഡി 60 FPS ഇത് പ്ലേ ആവുന്നത്. നമ്മളിപ്പോൾ 4K 60 FPS സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും പ്ലേ ബാക്കും കാര്യങ്ങളും നോക്കാം. ഓക്കെ ക്വാളിറ്റി നിങ്ങൾക്കിപ്പം തന്നെ ഫീൽ ചെയ്യാമെന്നേ ഉള്ളു. നല്ലൊരു ക്വാളിറ്റി തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ടിവിയുടെ റെസൊല്യൂഷൻ അനുസരിച്ച് ക്വാളിറ്റി ചേഞ്ച് വ്യത്യാസം അവിടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്വാളിറ്റി ഇപ്പോൾ ഫീൽ ചെയ്യാമെന്നേ ഉള്ളു. നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇത് ഈ ടിവിക്ക് തൗട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ടിവിയുടെ റെസൊല്യൂഷൻ അനുസരിച്ചും നല്ല രീതിയിൽ ചേഞ്ചും വരും. ഫിലിംസ് കാര്യങ്ങളൊക്കെ ഇടുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഏറ്റവും അടിപൊളിയായിട്ട് വിഷ്വല് ഫീൽ ചെയ്യുന്നൊരു പോർഷനാണ് വരാൻ പോകുന്നത്. നമ്മൾ ചിലപ്പോൾ ഓഡിയോ കട്ട് ചെയ്ത് കളയാം. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. സ്കിപ്പ് ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ടാണ്. 30 സെക്കൻഡിൽ കൂടുതൽ വന്നാൽ നമുക്ക് ഓഡിയോ ഇതാണ് ഏറ്റവും അടിപൊളിയായിട്ട് വിഷ്വല് ഫീൽ ചെയ്യുന്നൊരു പോർഷൻ ഇതിനകത്ത്. ഓക്കെ നമുക്കിനി പുറത്തിറങ്ങിയിട്ട് ഇതിൻ്റെ അല്ലാതുള്ള ചീസ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കാസ്റ്റിങ്ങിൻ്റെ ഓപ്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോണിനകത്ത് ആമസോൺ പ്രൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോ ചിലപ്പം കട്ട് ചെയ്യേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓക്കെ ഹോം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കാസ്റ്റ് ഓപ്ഷൻ ഞെക്കുന്നുണ്ട്. ഓക്കെ കാസ്റ്റ് ടു MI ബോക്സ് അതി കാണിച്ചിട്ടുണ്ട്. ഓക്കെ നമ്മൾ കാസ്റ്റ് ആയിട്ടുണ്ട് ഉണ്ട്. ഓക്കെ അത് പ്ലേ ആവുന്നുണ്ട് കാസ്റ്റ് ആയത്. ഓക്കെ നമ്മളതാണ്ടെ നമ്മുടെ ഹോം സിനിമ ജസ്റ്റ് ഒന്ന് കുറച്ച് ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കാണിക്കാം. പ്രൈം നല്ല ക്വാളിറ്റി തരുന്നുണ്ട് കേട്ടോ. പ്രൈം എനിക്ക് നല്ല രീതിയിൽ ഫീൽ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് നെറ്റ്ഫ്ലിക്സിനെ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് പ്രൈമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ മതി മതി ഇത്രയും മതി ഇല്ലെങ്കിൽ. അപ്പോൾ നമ്മുടെ മീ ബോക്സിൻ്റെ വർക്കിംഗ് കാര്യങ്ങളും എല്ലാവരും കണ്ടുകാണുമല്ലോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.